ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവൻ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടെന്ന പോലെ ഒരു വിശ്വാസി വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബീഉൽ ആഖിറിലാണ് നാം ഇന്നത്തെ പരിശുദ്ധമായ യൗമുൽ ജുമുഅ. കഴിഞ്ഞ റബീഉൽ അവൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകം ആ പ്രവാചകൻ്റെ സ്മരണകളും ആ പ്രവാചകൻ്റെ വഫാത്തോടനുബന്ധിച്ചിട്ടുള്ള ചരിത്ര സംഭവ വികാസങ്ങളും അയവിറക്കിയവരാണ്. ഈ റബീഉൽ ആഖിർ 11 അങ്ങനെ ഒരു ദിവസത്തിലായിരുന്നു ഒരു കാലഘട്ടത്തിൻ്റെ മുജദ്ദിദായിരുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ലോകത്ത് നിന്നും വിടപറഞ്ഞത്. 91 വയസ്സിലായിരുന്നു അദ്ദേഹം വഫാത്തായത്. ഹിജ്റ 470 റമളാൻ 1 ഇറാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ജീലാൻ എന്നുള്ള സ്ഥലത്ത് ജനിച്ചത്. ഹിജ്റ 561 റബീഉൽ ആഖിർ 11 ഈ ലോകത്ത് നിന്നും അദ്ദേഹം വിട പറഞ്ഞത്. പിതാവ് അബൂ സ്വാലിഹ്, മാതാവ് ഉമ്മുൽ ഖൈർ ഫാത്തിമ, 41 വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ വിവാഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 4 കല്യാണങ്ങൾ കഴിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. 49 സന്താനങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ്. 27 ആൺമക്കളും 22 പെൺമക്കളും. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച ഒരു നവോത്ഥാന നായകൻ കൂടിയായിരുന്നു മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ ഇന്നും വിപണിയിൽ ലഭിക്കുന്നതാണ്. ഫതഹുർ റബ്ബാനി വൽ ഫൈളുർ റഹ്മാനി, ഫുതൂഹുൽ ഗൈബ്, അൽ ഗുനിയത്തുൽ ത്വാലിബി ത്വരീഖുൽ ഹഖ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ലോകമറിയപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തൗഹീദിന് വേണ്ടിയായിരുന്നു. സുന്നത്ത് ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുത്ത ഒരു മുജദ്ദിദായിരുന്നു. ഷിർക്കിനെതിരെയും ബിദ്അത്തിനെതിരെയും ഖുറാഫാത്തുകൾക്കെതിരെയും ആ കാലഘട്ടത്തിൽ അദ്ദേഹം ശക്തമായ രീതിയിൽ പ്രബോധനം നടത്തിയെന്നാണ്. ദീനിനെ ജീവിപ്പിച്ചയാളെന്നുള്ള അപരനാമത്തിൽ മുഹിയുദ്ദീൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. നമുക്കറിയാം പ്രവാചകന്മാരുടെ ചരിത്രം. മഹാനായ ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും ഈസാ നബിയുടെയും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹിമുസ്സലാത്തു വസ്സലാം, ആ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അവരെല്ലാവരും തൗഹീദാണ് വിളംബരം ചെയ്തത്. ആ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ കൃത്യമായി പ്രബോധനം നടത്തിയിരുന്നു. പക്ഷെ ആ പ്രവാചകന്മാരുടെ വിയോഗശേഷം, ഈസാ നബി ഒഴികെയുള്ള മറ്റുള്ള പ്രവാചകന്മാരുടെ വിയോഗശേഷം, ആ കാലഘട്ടത്തിൽ അവരെ ഇഷ്ടപ്പെട്ട ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആൾക്കാരാണ്, ഈസാ നബിയുടെ ആൾക്കാരാണ്, ഞങ്ങൾ മൂസാ നബിയുടെ അടുത്ത ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുയായികൾ വന്നു. അവരെല്ലാവരും ആ പ്രവാചകന്മാർ ഏതൊരാശയത്തെ പഠിപ്പിച്ചുവോ അതിന് വിരുദ്ധമായി അവരുടെ ജീവിതത്തിൽ പ്രബോധനം നടത്തുകയും അവരുടെ ജീവിതത്തിൽ അവർക്കെതിരായി ആ പ്രവാചകന്മാർക്കെതിരായുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. 5 സൂറത്തുൽ മാഇദ, അതിലെ 116-117 രണ്ട് ആയത്തുകൾ. നാളെ പരലോകത്ത് റബ്ബു തആല മഹാനായ ഈസാ നബിയോടും ഉമ്മ മറിയം ബീവിയോടും ചോദിക്കുന്ന രംഗം ഈ രണ്ടായത്തുകളിലും പ്രതിപാദിക്കുകയാണ്. وَإِذْ قَالَ اللَّهُ يَا عِيسَى ابْنَ مَرْيَمَ أَأَنْتَ قُلْتَ لِلنَّاسِ اتَّخَذُونِي وَأُمِّي إِلَٰهَيْنِ مِن دُونِ اللَّهِ. മറിയമിന്റെ പുത്രൻ ഈസാ,
നീയും നിന്റെ ഉമ്മയും നിങ്ങളെ ആരാധിക്കണമെന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളാണോ അവരോട് പറഞ്ഞത്? അവർ പറയുന്ന മറുപടി, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന മറുപടി കൃത്യമായി ഈ ആയത്തുകളിൽ കാണാം. അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധനാണ്! അങ്ങനെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ നീ അറിയുമല്ലോ. എൻ്റെ മനസ്സകം അറിയുന്നവൻ നീയാണല്ലോ. നിന്റെ മനസ്സകം ഞാൻ അറിയുന്നില്ലല്ലോ എന്നുള്ള മറുപടി. എന്നിട്ട് ഈസാ നബി പറയുന്ന മറുപടി, മാ ഖുൽതു ലഹും ഇല്ലാ അമർതനി ബിഹി അൻ അഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബകും. റബ്ബേ, നീ എന്നോട് കൽപ്പിച്ച കാര്യം മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് മാത്രമേ ഞാൻ എൻ്റെ സമുദായത്തോട് പറഞ്ഞിട്ടുള്ളൂ. ഇതിന് ഞാൻ അവർക്കിടയിൽ ജീവിച്ചിരുന്നപ്പോൾ സാക്ഷിയാണ് റബ്ബേ. വകുൻതു അലൈഹിം ഷഹീദം മാ ദുംതു ഫീഹിം ഫലമ്മ തവഫൈതനി കുൻത അൻത റഖീബ അലൈഹിം വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. എന്നെ നീ ഉയർത്തിയതിന് ശേഷം, ആകാശത്തിങ്കിലേക്ക് എന്നെ ഉയർത്തിയതിന് ശേഷം അവരുടെ കാര്യം എനിക്കറിയില്ല. അല്ലാ, നീയാണ് അവരുടെ കാര്യം കൃത്യമായി സാക്ഷിയായി നിന്നത് എന്ന് പറയുന്ന മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിസ്സഹായതയോടുകൂടി നാളെ പരലോകത്ത് റബ്ബിന്റെ അടുക്കൽ പറയുമെന്നാണ് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതേ ആയത്ത് നാളെ പരലോകത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് പറയുമെന്നാണ്. പ്രവാചകരുടെ ചില ഉമ്മത്തുകൾ നരകത്തിന്റെ അടുക്കൽ വന്ന് നിൽക്കുമെന്നാണ്. സങ്കടം കണ്ടുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബിനോട് ചോദിക്കും, ഉസൈഹാബീ, എന്റെ അനുയായികളല്ലയോ റബ്ബേ, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരല്ലയോ റബ്ബേ എന്ന് പ്രപഞ്ച റബ്ബിനോട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ റബ്ബ് തആല പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഇന്നകലാ തദരി മാ അഹദസു ബഅദക മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ വഫാത്തായതിന് ശേഷം ഒരുപാട് പുത്തൻ ആചാരങ്ങൾ നീ മതത്തിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്തവരാണവർ. നിനക്കറിയില്ല ഒരുപാട് പുതിയ കാര്യങ്ങൾ. നീ വഫാത്തായതിന് ശേഷം നിൻ എന്റെ മതത്തിൽ കടത്തിക്കൂട്ടിയവരാണ് എന്ന് പറയുമ്പോൾ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ സഹോദരൻ അല്ലാഹുവിന്റെ അടിമയായ ഈസാ നബി റബ്ബിനോട് പറഞ്ഞതുപോലെ ഞാനും പറയും. അല്ലാഹുവേ, അവർക്കിടയിൽ ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ സാക്ഷിയാണ് അവർ ചെയ്ത കാര്യങ്ങൾക്ക്. എന്നെ നീ മരിപ്പിച്ചതിന് ശേഷം ഞാൻ സാക്ഷിയല്ല അല്ലാ, എനിക്കറിയില്ല അല്ലാ എന്ന് പറയുന്ന മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രമാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ, ഓരോ പ്രവാചകന്മാരുടെയും കാലശേഷം ആ പ്രവാചകന്മാർ പഠിപ്പിക്കാത്ത ആശയങ്ങൾ അനുയായികൾ അനുസരിച്ച് ചെയ്യുകയും പ്രബോധനം നടത്തുകയും ചെയ്തതായി ചരിത്രം പറയുകയാണ്. അതുകൊണ്ടാണ് ഓരോ കാലഘട്ടത്തിൻ്റെയും ആരംഭത്തിൽ ഓരോ നവോത്ഥാന നായകന്മാരെ ഈ മതം പഠിപ്പിച്ചു കൊടുക്കുവാൻ, കൃത്യമായ രീതിയിൽ ഈ ദീൻ വിശദീകരിച്ചു കൊടുക്കുവാൻ ഓരോ മുജദ്ദിദുകളെയും അല്ലാഹു തആല നിയോഗിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നല്ലാഹ യബഅസു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റാസി കുല്ലി മിഅത്തി സനത്തിൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓരോ നൂറ്റാണ്ടിന്റെയും തുടക്കത്തിൽ ഈ ഉമ്മത്തിന് വേണ്ടി ദീൻ പഠിപ്പിച്ചു കൊടുക്കുവാൻ, അല്ലാഹുവിന്റെ മതം കൃത്യമായി പറഞ്ഞു കൊടുക്കുവാൻ ഓരോ നവോത്ഥാന നായകന്മാരെ അല്ലാഹു തആല നിയോഗിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുകയാണ്, അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മുജദ്ദിദാണ് മഹാനായ മുഹയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹ്മഹുല്ലാ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം തൗഹീദിന് വേണ്ടി പോരാടിയ മഹാനവരുകളാണ്. ശബ്ദിച്ചത് തൗഹീദിന് വേണ്ടിയാണ്, ശബ്ദിച്ചത് സുന്നത്തിന് വേണ്ടിയാണ്, ശബ്ദിച്ചത് ശിർക്കിനെതിരെയാണ്, ശബ്ദിച്ചത് ബിദ്അത്തിനെതിരെയാണ്. നോക്കൂ,
അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ പിന്നിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എപ്പോഴും നടക്കുമായിരുന്നു ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു അബ്ബാസിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് യാ ഗുലാം മുഹിയുദ്ദീൻ ഷെയ്ഖ് പറയുകയാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ കൂടെ കൂടെ ഈ ഹദീസ് പറയുമെന്നാണ് അദ്ദേഹത്തിന്റെ ഫുത്തൂഹുൽ ഗൈബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ് ഷെയ്ഖ് അവർകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകർ പറയുകയാണ് യാ ഗുലാം പൊന്നുകുട്ടിയെ പൊന്നുമോനെ യഹ്ഫളുല്ലാഹ യഹ്ഫളുക് നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കും യഹ്ഫളുല്ലാഹ തജിദു അമാമക് നീ അല്ലാഹുവിനെ വേണ്ട വിധം നീ സൂക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് റബ്ബിനെ കണ്ടെത്തുവാൻ സാധിക്കും അതുകൊണ്ട് മോനെ ഫൈദാ സഅൽത ഫസ്അലില്ലാ നീ അല്ലാഹുവിനോട് നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം ചോദിക്കണം വൈദസ്തഅൻത ഫസ്തഅൻ ബില്ലാ നീ അഭയം തേടുകയാണെങ്കിൽ നീ ഇസ്തിഗാനത്ത് ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം നീ ചോദിക്കണേ എന്ന് മഹാനായ പ്രവാചകർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നതായി ഷെയ്ഖ് അവർകൾ ഇവിടെ കൊണ്ടുവന്ന് പറയുകയാണ് ഇങ്ങനെ ഒരു ഹദീസ് എന്നിട്ട് ഷെയ്ഖ് അവർകൾ പറയുകയാണ് മഹാനായ ഷെയ്ഖ് അവർകൾ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് ഫയംബഗി ലികുല്ലി മുഅ്മിനിൻ അൻ യുജഅല ഹാദൽ ഹദീസ് മിറാത്തൻ ലിഖൽബിഹി ഈ ഹദീസ് ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിന്റെ കണ്ണാടിയായിരിക്കണം അവൻ ധരിക്കുന്ന വസ്ത്രമായിരിക്കണം അവന്റെ മുദ്രാവാക്യമായിരിക്കണം ഏത് നീ ചോദിക്കുകയാണെങ്കിൽ മോനെ അല്ലാഹുവിനോട് മാത്രം ചോദിക്കണം നീ ഇസ്തിഗാദ ചെയ്യുകയാണെങ്കിൽ നീ അഭയം തേടുകയാണെങ്കിൽ നീ അല്ലാഹുവിനോട് മാത്രം ചോദിക്കണം മോനെ വഅലം നീ അറിയണം അന്ന ഫി സബ്ര അലാ മാ തകറഹു ഖൈറൻ കസീറാ ഒരുപാട് ഖൈർ നിനക്കുണ്ടതിൽ നിനക്ക് പ്രയാസങ്ങൾ നിനക്ക് അനിഷ്ടകരമായി തോന്നിയാലും നീ സബുർ ചെയ്തോ ജീവിതത്തിലെ പ്രയാസങ്ങൾ വന്നാൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും നിനക്ക് ഞെരുക്കമുണ്ടായാൽ നീ സബുർ ചെയ്തോ മോനെ നിനക്കൊരുപാട് ഖൈറുകൾ ഉണ്ടാകും ക്ഷമയോടൊപ്പമാണ് റബ്ബിന്റെ സഹായം ഉണ്ടാവുക വൽ ഫറജ മഅൽ കർബ് പ്രയാസത്തോടൊപ്പമാണ് ആശ്വാസം ഉണ്ടാവുക ഞെരുക്കത്തിന്റെ കൂടെ എളുപ്പവുമുണ്ട് എന്നുള്ള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അവർകൾ പറയുകയാണ് മുസ്ലിമേ മുഅ്മിനേ നിന്റെ ഹൃദയത്തിന്റെ കണ്ണാടിയായിരിക്കണം ഈ ഹദീസ് നിന്റെ വസ്ത്രമായിരിക്കണം ഈ ഹദീസ് നിന്റെ മുദ്രാവാക്യമായിരിക്കണം ഈ ഹദീസ് ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുമ്പോൾ നീ അല്ലാഹുവിനോട് മാത്രം തേടണേ ജീവിതത്തിലെ മനോവ്യഥകൾക്ക് പരിഹാരം കാണേണ്ടത് റബ്ബിനോട് മാത്രമായിരിക്കണേ എന്ന് മഹാനായ ഷെയ്ഖ് അവർകൾ പറഞ്ഞതായി തന്റെ ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് എന്നിട്ട് ഷെയ്ഖ് അവർകൾ തുടരുന്നു ഫയഅമൽ ബിഹി ഈ ഹദീസ് കൊണ്ട് നീ അമലുകൾ പ്രവർത്തിക്കണം ഫി ജമീഇ ഹറകാതിഹി വസകനാതിഹി നിന്റെ ഏത് ചലനത്തിലും നിന്റെ ഏത് അനക്കത്തിലും ഈ ഹദീസ് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്നാൽ ഹത്താ യസ്ലമ ഫി ദുനിയാ വൽ ആഖിറാ രണ്ട് ലോകത്തും നീ രക്ഷപ്പെട്ടവനായി മാറും വയജദുൽ ഇസ്സത ഫീഹിമാ ബിറഹ്മത്തില്ലാഹി അസ്സ വജല്ല അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് രണ്ട് ലോകത്തും നിനക്ക് പ്രതാപം ലഭിക്കും അല്ലാഹുവിന്റെ സഹായം ലഭിക്കുമെന്ന് മഹാനായ ഷെയ്ഖ് അവർകൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുകയാണ് തുടരുകയാണ് ഷെയ്ഖ് അവർകൾ ഫലാ തഷ്കുവൻ ഫീ ഹാലത്തിൽ ബലിയത്ത് ഇലാ അഹദ മിൻ ഖൽഖില്ലാ ഓർക്കണം ഇതാരായി പറയുന്നത് ഷെയ്ഖ് അവർകളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടത്തിയ പ്രഭാഷണങ്ങളാണ് മോനെ മുസ്ലിമേ വല ഫലാ തഷ്കുവൻ ഫീ ഹാലത്തിൽ ബലിയത്ത് ഇലാ അഹദ മിൻ ഖൽഖില്ലാ പ്രയാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വിപൽ സമയങ്ങളിൽ നീ അല്ലാഹു അല്ലാതെ അല്ലാഹുവിന്റെ പടപ്പുകളിലേക്ക് നീ തേടരുത് മോനെ നീ അല്ലാഹുവിന്റെ സൃഷ്ടികളിലേക്ക് നീ അഭയം തേടരുത് മോനെ എന്നിട്ട് തുടരുകയാണ് അദ്ദേഹം നിന്റെ മനസ്സിലുള്ള റബ്ബിനെ കുറിച്ച് നീ തെറ്റിദ്ധരിക്കരുത്
അവന്റെ ഹിക്മത്തിനെ കുറിച്ച് നീ ആവലാതിപ്പെടരുത്. ദുനിയാവിലും ആഖിറത്തിലും നീ നല്ലതിനെ തിരഞ്ഞെടുക്കുക. നിന്റെ സൗഖ്യത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ ഒരു പടപ്പിലേക്കും നീ തിരിയരുത് മോനേ. فذاك إشراك منك به عز وجل أنجن نيتير نيال نيند جيفد تل ور پرياسم وند گوند ني الله ويند سرطتگل لیک نيتير نيال الله ويند شرق چايون نبن آئيت ني مارمون مهان آي شيخ ورگل دا وبدش مان لا يملك معه عز وجل في ملكه أحد شيئا لا ضارا ولا نافع ولا دافع ولا جالب ولا مسقم ولا مبين അല്ലാഹുവിന് അല്ലാതെ ഒരു ഉപകാരം ചെയ്യുവാൻ സാധിക്കില്ല മോനെ, ഉപദ്രവം ചെയ്യുവാൻ സാധിക്കില്ല മോനെ, നിനക്ക് ബാധിച്ച വിപത്ത് നീക്കുവാൻ സാധിക്കില്ല മോനെ, നിന്റെ രോഗം ശുഭയാക്കുവാൻ സാധിക്കില്ല മോനെ. സുഖപ്പെടുത്തുന്നവൻ അവനാണ് മോനെ. അവനല്ലാതെ ഒരാൾക്കും ഈ അധികാരത്തിൽ പങ്കില്ല മോനെ എന്ന് മഹാനായ ശൈഖ് അവർ പറയുകയാണ്. ശേഷം തുടരുകയാണ്, ഫഅലൈക ബിൽ ഇസ്തിഗാസതി ഇലൈഹി അസ്സ വജല്ല മോനെ, അല്ലാഹുവിനോട് മാത്രം ഇസ്തിഗാസ ചെയ്യണേ. ഇതുപോലെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലാഹുവിന്റെ പടപ്പുകളിലേക്ക് നീ തിരിയരുത് മോനെ എന്ന് പഠിപ്പിച്ച ശൈഖ് അവർ പറയുമോ, വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വൈകൂട ഉത്തിരം ചെയ്യും ഞാനെന്നോ വേർ പറയുമോ? ശൈഖ് അവർ പറയില്ല. നിന്റെ പ്രയാസങ്ങൾക്ക് അറുതി കിട്ടുവാൻ ഒരു പരിഹാരം കാണുവാൻ മോനെ നീ അല്ലാഹുവിങ്കലേക്ക് ഇസ്തിഗാദ ചെയ്യണേ എന്ന്. അല്ലാഹുവിന്റെ പടപ്പുകളിലേക്ക് നീ ഇസ്തിഗാദ ചെയ്യരുതേ, അവരിലേക്ക് നീ ഭരമേൽപ്പിക്കരുതേ, അവരിലേക്ക് നീ തിരിയരുതേ. പൂർണ്ണമായും റബ്ബിൽ മാത്രം ഇസ്തിഗാദ ചെയ്യണേ എന്ന് പഠിപ്പിച്ച ശൈഖ് അവർ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ് 950 വർഷങ്ങൾ കഴിഞ്ഞു. 950 വർഷമായി. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി 400 വർഷങ്ങൾക്ക് ശേഷമാണ് മഹാനായ ശൈഖ് അവർ ഇറാനിൽ ജനിക്കുന്നത്, ഇറാഖിലെ ബഗ്ദാദിൽ വഫാത്താകുന്നത്. ആ ശൈഖ് അവർ വഫാത്തായി 600 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഏതോ പടു ജാഹിൽ എഴുതി വച്ചു, വല്ലേ നിലത്തിനും എന്നെ വിളിക്കുക, എവിടെ നിന്നുകൊണ്ടും എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. പാടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മസ്ജിദുകളിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീടുകളിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽഅദാഇ ബിൽ മദദി. നേതാവായ ശൈഖേ, എന്നെ സഹായിക്കുന്ന ശൈഖേ, എന്റെ അവലംബമായ ശൈഖേ, മാനവ ശത്രുക്കളിൽ നിന്നും എന്നെ നിങ്ങൾ കരകയറ്റേണമേ. ഒരുപാട് ശത്രുക്കൾ എനിക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്, മുസ്ലിംകൾക്കെതിരായി ഒരുപാട് ശത്രുക്കളുണ്ട്, എന്നെ ശത്രുവായി കാണുന്നവർ ഒരുപാടുണ്ട്, അവർക്കെതിരെ നിങ്ങൾ എന്നെ സഹായിക്കണമേ ശൈഖേ. മുജീറായിരുന്നീ വഹുദ് ബിയദീ മദാ മുദദി, എന്റെ അഭിമാനത്തെ സംരക്ഷിക്കണമേ ശൈഖേ, എന്റെ കൈ പിടിച്ച് രക്ഷപ്പെടുത്തേണമേ ശൈഖേ. ബസ്റുഫു ആദീ സിറാത്തൻ അന്ത സ്വാലിഖുഹു, അങ്ങ് നയിച്ച ഹിദായത്തിന്റെ മാർഗത്തിൽ എന്നെയും നയിക്കണമേ ശൈഖേ. നോക്കണം അതിന്റെ ഗൗരവം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഇവിടെ പറയുകയാണ്, ഹിദായത്തിന്റെ മാർഗത്തിൽ കൂടി സഞ്ചരിച്ച ശൈഖവർകളെ, ആ ഹിദായത്തിന്റെ വഴിയിൽ കൂടി നീ ഞങ്ങളെയും നയിക്കണമേ. അന്ത സാലിഖുഹു, ആ ഹിദായത്തിന്റെ ഉടമസ്ഥൻ ഞങ്ങാണ്. അതുകൊണ്ട് വനജ്ജിഹിമില്ലവാ ഫിഹാ മഹാലിഖുഹു, വലിയ ഹലാക്ക് പിടിച്ച ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞ ലവാ എന്നുള്ള നരകത്തിൽ നിന്നും ശൈഖ് അവർകളെ എന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തേണമേ എന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ് ഈ ജാഹിലുകൾ. ഇവർ മുസ്ലിംകളാണോ? ഇവർ ദീനിന്റെ അനുയായികളാണോ? ഇവർ ശൈഖ് അവർകളെ സ്നേഹിക്കുന്നവരാണോ? അവരുടെ ജീവിതത്തിൽ പറഞ്ഞതെന്താ മോനെ? ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും റബ്ബല്ലാത്ത ഒരു പടപ്പിലേക്കും നിങ്ങൾ തിരിയരുത് മോനെ. ഇസ്തിഗാസ മുഴുവനും, സഹായം മുഴുവനും അല്ലാഹുവിനോടാകണേ എന്ന് പഠിപ്പിച്ച മഹാനായ ശൈഖ് അവർകളെ വിളിക്കുകയാണ്.
عزما بهمته صرما لغفوته أجبته مسرعا من أجل دعوته فليدع يا عبد القادر محي الدين. نعوذ بالله ورمبر لنقند بارا ينام شيئا يتشا ورلا أدن جغور بام بدي بيجو غد كوان بنديان سهودرين غلة يوم الجمعة بفطر ما يا سيدا يا إتتم ملية وتم ما يا يد بس تلا سنيش تلا يد بيشواسي غلوا غد بارا ينادو بادو غيان يرتا يا سمايت أشرد يود غودي وتكيرن غندا آيرم متم شيخنا بليكوا عجبته مسرعاً بتن ننغلك سرعاً بتن ننغلك وترم جيمن شيخ ورغل پرانيا دائت يدو پڑ جاهل يدذي بچذ إننا نمود پرشو دمائي بھاوننگل الكوڑي مسجدگل الكوڑي پارائنم چايدو قلد ركو غيان قطبيت ينن الله پیرل تيري چرينده سهودرنگل تيري چرينده جيوی چرن محي الدين شيخ پرانيا دانو ورقلم الله إذا چلرد منسل شيخ ورغل اوند چلرد منسل عبرد سنگل پتل چل شيخ اوند عبر پرنج گوند ركو غيان شيخ اي ين ركشك اينام اي نرغتل ننم كاتر ركشك اينام اي ين عبر پاڑي کوند ركو غيان سهودر انگل آران شيخ نرغم او ادهگم چودك غيان تولائر مرشنگل کمم جیوچ شيخ ورغل چچو وادم اللہ مسلم گلد وشواست کند گوند چودك غيان يدا مسلم اي كيف تقول لا إله إلا الله منك إنغنا يدا لا إله إلا الله پرأيوبان سادقوغا وفي قلبك كم إله نند هردگتل يتر إلهگل وچو قلد نين لا إله إلا الله ين پرأيوبنو لا ينفعك توحيد اللسان مع شرك القلب نند هردگتل شرك وچو قلد نند ناب قلد لا إله إلا الله لا إله إلا الله ين پرأيوبنو نين لما تقولون ما لا تفعلون എന്തിനാണ് നീ പ്രവർത്തിക്കാത്തത് നീ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ഫുത്തൂഹുൽ ഗൈബിൽ രേഖപ്പെടുത്തുകയാണ് എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹോദരങ്ങൾ അദ്ദേഹം ചോദിക്കുകയാണ് ഷേഖ് അവർകൾ മാ തസ്തഹി നിനക്ക് നാണമില്ലടാ ചോദിക്കുകയാണ് ഷേഖ് അവർകൾ ആരോടായി ചോദിക്കുന്നത് ഹൃദയം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുകയും മനസ്സുകൊണ്ട് അത് ഉരുവിടുകയും അല്ലാഹു വല്ലാത്തവരിലേക്ക് തിരിയുകയും നാം കണ്ടല്ലോ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഉറൂസിന്റെ വൈറലായ വീഡിയോ അവർ ഊരി ചുറ്റുകയാണ് ഷേഖ് അവർകളുടെ പേരിൽ നമ്മുടെ പരിസരത്ത് നടന്ന ഒരു ഉറൂസാണ് അവർ ഊരി ചുറ്റുകയാണ് നാട് ചുറ്റുകയാണ് നാട് ചുറ്റുമ്പോഴേക്കും അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ യാ ദായിം യാ അല്ലാ യാ ദായിം യാ അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ആ പള്ളിയെ തവാഫ് ചെയ്യുകയാണ് മൂന്ന് പ്രാവശ്യം എന്താണ് അവർ വിളിക്കുന്നത് يا شيخ محي الدين غوثي يا غوثي نوكنام يبرودان شيخ خبرك الجودي كندي رود نيلا ورجت تمبو لا إله إلا الله يند بارنجا بارو يا دايم يا الله يند بارنجا بارو أبرا مسجد تواف شيء ده بول يا غوثي يا محي الدين يند سهاي مه يند شيخ يند كاي بدي كنا مه يند بار بادي كندي മസ്ജിദ് പലായൻ മസ്ജിദ് തവാഫ് ചെയ്യുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ അവരോടാണ് ഷേഖ് അവരൽ ചോദിക്കുന്നത് മാ തസ്തഹി അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാ നിനക്ക് നാണമില്ലടാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുവാൻ വലക അൽഫ് മഅബൂദുൻ ഗൈറഹു നീ ഖൽബിൽ ഒരുപാട് ഇലാഹികളെ ഇറക്കി വെച്ചുകൊണ്ട് നീ നാവിൽ കൂടി ലാ ഇലാഹ ഇല്ലല്ലാ പറയുവാൻ നാണമില്ലടാ ഇന്നെങ്ങാനും ഈ മുരീദന്മാരുടെ ഈ ഷെയ്ഖിനെ സ്നേഹിക്കുന്നു എന്നുള്ള വ്യാജേന ഈ ഉറൂസുകൾ നടത്തുന്നവരെ കണ്ടാൽ ഒരു ശരീഅത്തിന്റെ നാടാണെങ്കിൽ ഗളച്ഛേദം നടത്തും തലയെടുത്തു കളയും അത്രയ്ക്കും ധീരനായ ഒരു മുവഹ്ഹിദാണ് ഒരു മുജദ്ദിദാണ് മഹാനായ ഷെയ്ഖ് അവർകൾ അദ്ദേഹം ചോദിക്കുകയാണ് എടോ നിനക്ക് നിന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ല പറയുവാൻ നാണമില്ലടാ നിനക്ക് توبوا إلى الله عز وجل مي جميعا كما في ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പാപങ്ങളും കഴുകി കളയുവാൻ അല്ലാഹുവിനോട് നീ തൗബ ചെയ്ത് മടങ്ങടാ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് അവർകൾ ചോദിക്കുന്നത് മാധവനോടും ജോസഫിനോടുമല്ല ലാ ഇലാഹ ഇല്ലല്ലാ മുഴിഞ്ഞുകൊണ്ട് എന്നിട്ട് ഷെയ്ഖ് അവർകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹോദരങ്ങളെ ഇത് ജീവിച്ചിരുന്ന ഷെയ്ഖാണ് ഇവരുടെ വ്യാജ ഷെയ്ഖല്ല
കുതുബിയത്തിൽ പരിചയപ്പെടുത്തുന്ന ഷെയ്ഖല്ല ഒറിജിനൽ ഷെയ്ഖ് 950 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ മഹാൻ അഖബറ ചോദിക്കുകയാണ് അന്നത്തെ മുസ്ലിംകളുടെ ആ പരിതാപകരമായ അവസ്ഥ കണ്ടുകൊണ്ട് ഖദ് ഹതാല അലൈക ഷൈത്താൻ നമസ്കരിക്കുന്ന മുസ്ലിമേ നിന്നെ ഷെയ്ത്താൻ വഞ്ചിച്ചിരിക്കുകയാണ് നിനക്കെതിരെ ഷെയ്ത്താൻ കുതന്ത്രം പ്രവർത്തിച്ചിരിക്കുകയാണ് وزين لك الكذب والأعمال القبيحة കളവ് പറയലും നീചമായ പ്രവൃത്തി ചെയ്യലും ഷെയ്ത്താൻ നിനക്ക് നല്ലതായി തോന്നിപ്പിച്ചിരിക്കുകയാണ് തക്ദിബു ഹത്താ ഫീ സ്വലാത്തിക് നിന്റെ നമസ്കാരത്തിൽ വരെ നീ കള്ളം പറയുകയാണ് ആരോടാണ് ചോദിക്കുന്നത് ഷെയ്ഖിന്റെ മുരീദന്മാരോട് ചോദിക്കുകയാണ് തക്ദിബു ഹത്താ ഫീ സ്വലാത്തിക് നിന്റെ നമസ്കാരത്തിൽ വരെ നീ കള്ളം പറയുന്നടോ لأنك تقول الله أكبر നീ നമസ്കാരം തുടങ്ങുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന നീ വതക്ദിബു ലഅന്ന ഫീ ഖൽബിക ഇലാഹൻ ഗൈറഹു നിന്റെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാത്ത ഒരുപാട് ഇലാഹുകളെ നീ ഇറക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് നീ അല്ലാഹു അക്ബർ എന്ന് പറയുകയാണ് ഖൽബുക ലാ യുവാഫിഖു ലിസാനക നിന്റെ നാവ് കൊണ്ട് പറയുന്നു നിന്റെ ഹൃദയം യോജിക്കുന്നില്ലല്ലോ فعلك لا يوافق قولك من واكنود من പ്രവൃത്തിയും യോജിക്കുന്നില്ലല്ലോ قل എടോ നീ പറ അല്ലാഹു അക്ബർ എന്ന് പറ അൽഫ മർറത്തും ബിഖൽബിക് നിന്റെ ഹൃദയം കൊണ്ട് 1000 വട്ടം അല്ലാഹു അക്ബർ എന്ന് പറ വമർറത്തും ബിലിസാനിക് നിന്റെ നാവ് കൊണ്ട് ഒരു വട്ടം പറ നാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സഹോദരങ്ങളെ നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ റബ്ബിനോട് ചോദിച്ചുകൊണ്ട് നമസ്കാരത്തിൽ നിന്നും വിരമിക്കുമ്പോഴേക്കും ദർഗകളിലേക്ക് തിരിയുന്ന മുസ്ലിം നാമധാരികൾ ഇല്ലേ സഹോദരങ്ങളെ അല്ലാഹുവിനോട് റബ്ബിനോട് നമസ്കാരത്തിൽ കരഞ്ഞുകൊണ്ട് ചോദിച്ച നാം സലാം വീട്ടിയതിന് ശേഷം അല്ലാഹുവിന്റെ പടപ്പുകളിലേക്ക് തിരിയുന്ന ദാരുണമായ അവസ്ഥ നമ്മുടെ ചുറ്റുപാടിലും ഇല്ലേ ഇവരോടാണ് ഷെയ്ഖ് ചോദിക്കുന്നത് നീ നമസ്കാരത്തിൽ പോലും കളവ് പറയുന്നടോ അല്ലാഹു അക്ബർ എന്ന നമസ്കാരത്തിൽ കളവ് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ ഒരുപാട് ഇലാഹികളെ ഇറക്കി വെച്ചിരിക്കുന്ന മുനാഫിഖായ മനുഷ്യ അതാണ് അതാണ് മുജദ്ദിദായ ഷെയ്ഖവർഗളുടെ ആ ഒരു പദപ്രയോഗം വൈഹക് നിനക്ക് നാശമടാ തഅമുറു നാസ ബിസ്സുദ്ഖ് വഅന്ത തക്ദിബ് നീ സത്യം പറയ നീ സത്യം കൽപ്പിക്കുന്നു പക്ഷെ നീ കള്ളനാണ് തഅമുറുഹും ബിത്തൗഹീദ് നീ തൗഹീദ് കൽപ്പിക്കുന്നു വഅന്ത മുശ്രിഖുൻ വഅന്ത മുശ്രിഖുൻ നീ മുശ്രിക്കടോ ആരായി പറയുന്നത് ഷെയ്ഖ് അവർകൾ പറയുകയാണ് ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ് നീ തൗഹീദ് പറയുന്നു നീ ഉറൂസിനും ചന്ദനക്കുടത്തിനും ബോലോ തക്ബീർ എന്നും വിളിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞുകൊണ്ട് നീ കള്ളം പറയുകയാണടോ ഞങ്ങൾ തൗഹീദിന്റെ ആൾക്കാരാണെന്നും പറഞ്ഞുകൊണ്ട് നീ കള്ളം പറയുകയാണ് അൻത മുശ്രിഖുൻ നീ മുശ്രിക്കടാ തഅമുറുഹും ബിൽ ഇഖ്ലാസ് ആത്മാർത്ഥത നീ കൽപ്പിക്കുകയാണ് വഅൻത മിറാ മുനാഫിഖ് നീ മുനാഫിക്കടാ നീ തൗഹീദ് പറയുന്നു നീ മുശ്രിക്കടാ നീ മുനാഫിഖാണ് എന്നും പറഞ്ഞുകൊണ്ട് മഹാനായ ഷെയ്ഖവർഗൾ പറയുകയാണ് ഇങ്ങനെ ഇന്നെങ്ങാനും ഈ ശിർക്കൻ ശിർക്ക് ചെയ്യുന്നവരോട് നീ ശിർക്ക് ചെയ്യുന്നവനെന്ന് പറഞ്ഞാൽ സഹിക്കുമോ ഇവർ സഹിക്കുമോ ജീവിതത്തിൽ ഒരു മുജദ്ദിദായ ഈ മനുഷ്യൻ തൗഹീദിന് വേണ്ടി പടപൊരുതിയ മഹാനായ പണ്ഡിതനാണ് സഹോദരങ്ങളെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറയുന്ന പ്രസിദ്ധമായ ഒരു പ്രഭാഷണമുണ്ട് വല്ലാത്ത ഒരു പ്രഭാഷണമാണ് അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്ന വല്ലാത്ത ഹൃദയസ്പർക്കായ ഒരു പ്രഭാഷണം യാ അല്ലാ യാ റഹ്മാൻ റഹ്മാനായ അല്ലാ യാ മന്നാൻ മന്നാനായവനെ യാ മുസബ്ബഹം ബികുല്ലി ലിസാൻ എല്ലാ നാവുകൊണ്ടും തസ്ബീഹ് ചൊല്ലപ്പെടുന്ന മന്നാനായവനെ റഹ്മാനായവനെ യാ കാഫി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ അഹ്സാബ് ഒരുപാട് വേദനകൾക്ക് ശാന്തി നൽകിയ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ
വേണ്ടപ്പെട്ടവരുടെ വിയോഗങ്ങൾ ഹിജറ സമയത്തുണ്ടായ മനോവിധകൾ ത്വായിഫിലെ തെരുവുകുട്ടികൾ കൂക്കി വിളിച്ചു മർദ്ദിച്ച ആ സംഭവങ്ങൾ ഒരുപാട് വേദനകൾ സഹിച്ച ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശാന്തി കൊടുത്ത അല്ലാ സമാധാനം കൊടുത്ത റബ്ബേ വയാ കാഫി ഇബ്രാഹിം അലൈഹിമുസ്സലാമു നീറാൻ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും ശാന്തി നൽകിയ റബ്ബേ വയാ കാഫി മൂസ അലൈഹിമുസ്സലാം ഫിർഔൻ ഒരുപാട് ക്രൂരതകൾ കാണിച്ച ഫിർഔന്റെ ആത്യമാടിത്തരത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും മൂസ നബിയെ രക്ഷപ്പെടുത്തിയ അല്ലാ വയാ കാഫി ഈസ അലൈഹിമുസ്സലാം അൽ ജബാബിറ അഹങ്കാരികളായ ഒരുപാട് പേരിൽ നിന്നും രക്ഷപ്പെടുത്തിയ ഈസ നബിയുടെ അല്ലാ വയാ കാഫി നൂഹൻ അലൈഹിമുസ്സലാം അൽ ഗർഖ് ജലപ്രളയത്തിൽ നിന്നും നൂഹ് നബിയെ രക്ഷിച്ച അല്ലാ വയാ കാഫി ലൂത്തൻ അലൈഹി സലാം ഫഹശ ഖൗമഹു മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായ ആ സമൂഹത്തിന് ലൂത്ത് നബിക്ക് മതിയായ അല്ലാ വയാ കാഫി മിങ്കുല്ലി ഷൈഇൻ വലാ യക്ഫി മിൻഹു ഷൈഇ എല്ലാ കാര്യങ്ങൾക്കും എല്ലായ്പ്പോഴും വിശ്വാസിക്ക് മതിയായ റബ്ബേ യാ കാഫി ആയിഷത്ത് റളിയല്ലാഹു അൻഹാ വആസിയത്ത് റളിയല്ലാഹു അൻഹാ ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിക്ക് മതിയായ അല്ലാ ഞങ്ങളുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മതിയായ അല്ലാ ഇക്ഫിനിൽ അലീമൽ ബലാ മിൻ കുല്ലി ഷൈ എല്ലാ ബലാ മുസീബത്തുകൾക്കും മതിയായ മഹോന്നതനായ അല്ലാ ആ റബ്ബിനെ ഞങ്ങൾക്ക് മതി എന്ന് പഠിപ്പിച്ച മഹാനായ ശൈഖവർകൾ പറയണം പറയണം സഹോദരങ്ങളെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം മതിയായ അല്ലാ എന്റെ മുസീബത്തുകൾക്ക് എന്റെ ജീവിതത്തിൽ വന്നു പോകുന്ന പ്രയാസങ്ങൾക്ക് എല്ലാം നീക്കുന്ന റബ്ബേ നീ മതിയായവനാണ് അല്ലാ എന്ന് പറയുന്ന മഹാനായ ശൈഖവർകൾ പറയുമോ എന്നോട് തേടുവാൻ വല്ലേ നിലത്തിനും എന്നോട് തേടുവാൻ ശൈഖവർകൾ പറയുമോ മുറാദിയാ മുറാദിയാ മുറാദി മുറാദി ഷെയ്ഖ് മുഹ്യുദ്ദീൻ മുറാദി പാടിക്കൊണ്ടിരിക്കുകയാണ് വിവരമില്ലാതെ ശൈഖവർകളെ പഠിച്ചില്ല ശൈഖവർകളെ മനസ്സിലാക്കിയില്ല അവർ പാടുകയാണ് മുറാദി എന്റെ ലക്ഷ്യമേ എന്റെ ഉദ്ദേശമേ എന്റെ സഹായമേ ശൈഖേ നിങ്ങൾ എന്റെ കൈപിടിക്കണമേ എന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ് ശൈഖവർകൾ അറിയുന്നില്ല ശൈഖവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ശൈഖവർകൾ പഠിപ്പിച്ചത് ജീവിതത്തിലെ ഏത് പ്രയാസങ്ങൾ വന്നാലും റബ്ബിനോട് തേടണേ അല്ലാഹുവിനോട് സഹായം തേടണമേ ഇന്നത്തെ മുസ്ലിമീങ്ങൾ പാടിക്കൊണ്ടിരിക്കുകയാണ് കാലം ഇസ്രായിൽ മൗത്ത് വാങ്ങുന്ന ആളിൽ കരുത്തർ മുഹയ്യദ്ദീൻ കാവലിൽ പാടുകയാണ് മൗത്ത് വാങ്ങുന്ന ആളിൽ മരണപ്പെടുന്ന സമയത്ത് ഷെയ്ഖിന്റെ സഹായം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്നും വിട പറയുന്ന അവസാന സമയത്ത് അല്ലാ എന്റെ ശരീരം വേദനിക്കുന്നു റബ്ബേ വല്ലാത്ത മരണവേദനയാണ് അല്ലാ ഈ വേദനയെ തൊട്ട് നിന്നോട് ഞാൻ ശരണം തേടുന്നു അല്ലാ നിന്നോട് സഹായം തേടുന്നു അല്ലാ ഈ മരണസമയത്ത് ഈ വേദന നീ ശമിപ്പിക്കണമേ അല്ലാ എന്ന് നമ്മുടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണസമയത്ത് അല്ലാഹുവിനോട് തേടിയെങ്കിൽ ഈ ജാഹിലുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ് മൗത്ത് വാങ്ങുന്ന ആളിൽ കാലൻ സൂറായിൽ മൗത്ത് വാങ്ങുന്ന ആളിൽ കരുത്തർ മുഹ്യുദ്ദീൻ കാവലിൽ ഏകല്ലാ നഊദു ബില്ലാ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ സമുദായത്തെ പേടിപ്പെരുത്തേ ഖബർ പോകുന്ന ആളിൽ കരുത്തർ മുഹ്യുദ്ദീൻ കാവലിൽ ഏകല്ല പേടിപ്പെടുത്തുന്ന ഖബർ അതെ സത്യമാണ് പേടിപ്പെടുത്തുന്ന ഖബറിൽ ഞാൻ പോകുമ്പോൾ എനിക്ക് കരുത്തരായ മുഹ്യുദ്ദീൻ ഷെയ്ഖിന്റെ കാവൽ വേണമെന്ന് ഏതാ ഈ ജാഹിലി എഴുതി വച്ചത് മുസ്ലിങ്ങളാണോ എഴുതി വച്ചത് ഇസ്ലാമിന്റെ അനുയായിയാണോ എഴുതി വച്ചത് ഇല്ല ഇല്ല ഇത് പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ തൗഹീദിന്റെ ഗരിമയെ ഇല്ലായ്മ ചെയ്യുവാൻ തൗഹീദിനെ നശിപ്പിക്കുവാൻ ഏതോ ജൂതന്മാർ എഴുതി വച്ചതാണെന്ന് ബലമായും നാം സംശയിക്കുകയാണ് കാരണം ഇസ്ലാം പഠിപ്പിച്ചതല്ല ശൈഖവറുകൾ പഠിപ്പിച്ചതല്ല ശൈഖവറുകൾ പഠിപ്പിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി അതാണ് ശൈഖവറുകളുടെ ജീവിതത്തിലുള്ളത് അല്ലാഹു സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി നെല്ലും പതിരും വേറിട്ട് മനസ്സിലാക്കി
യഥാർത്ഥ ശൈഖിനെ അനുധാവനം ചെയ്തുകൊണ്ട് ആ ശൈഖ് അവർകൾ ഈ ലോകത്ത് പഠിപ്പിച്ച തൗഹീദ് കൃത്യമായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. അള്ളാഹു അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.